അപ്രതീക്ഷിതമായി പാചകവാതക വില കൂട്ടിയപ്പോൾ ലാഭം കൊയ്തത് ഗ്യാസ് ഏജൻസികൾ. ഇന്നലെ വിതരണം ചെയ്ത സിലിണ്ടറുകൾ പലതും ബില്ല് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 28-നാണ്. ബിൽ തീയതി മാറ്റാതെ പുതുക്കിയ തുക ഈടാക്കിയതിനാൽ കോടികളുടെ നികുതി നഷ്ടമാണ് സർക്കാരിനുണ്ടായിരിക്കുന്നത്. ഇത് കൊച്ചി കളമശ്ശേരി സ്വദേശി അൻവർ ബുക്ക് ചെയ്ത പാചകവാതക സിലിണ്ടർ എടുക്കാൻ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെ ഗ്യാസ് ഏജൻസിയിൽ എത്തിയതാണ്. ഡെലിവറി ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഫെബ്രുവരി 28, എന്നാൽ പേന കൊണ്ട് മാർച്ച് 1 എന്നാക്കിയിരിക്കുന്നു. കമ്പ്യൂട്ടർ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുക 675 രൂപ, എന്നാൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത് പുതുക്കിയ തുകയായ 765 രൂപ. മാർച്ച് 1 മുതലാണ് കേന്ദ്ര സർക്കാർ പാചകവാതക വിലയിൽ വർധന വരുത്തിയത്. സബ്സിഡിയുള്ള സിലിണ്ടറിന് 90 രൂപ കൂട്ടി. ഈ തുക സർക്കാരിന് കൈമാറാതെ ലാഭം കൊയ്യാനാണ് ഏജൻസി അധികൃതർ പഴയ തീയതിയിൽ ബിൽ നൽകുന്നതെന്നാണ് ആരോപണം. കമ്പ്യൂട്ടർ ബില്ല് അവരപ്പത്തനകത്ത് തിരുത്തണുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, കമ്പ്യൂട്ടർ ബില്ല് തിരുത്തണം എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കമ്പ്യൂട്ടർ ബില്ല് തിരുത്തണത് ഇന്ന് പുതിയ വില വന്നിട്ടുണ്ട്, നിലവിൽ ആ വില എഴുതാനാണെന്ന് തോന്നി. അപ്പോൾ കമ്പ്യൂട്ടറിലായിട്ടില്ലെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിലായിട്ടില്ല, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കാകാൻ ഉച്ച കഴിയും എന്നാണ് അവർ പറഞ്ഞത്. വിലവർദ്ധന പെട്ടെന്നായതിനാൽ കമ്പ്യൂട്ടറിൽ മാറ്റം വരുത്താനായില്ലെന്നാണ് ഗ്യാസ് ഏജൻസി അധികൃതരുടെ നിലപാട്. വീടുകളിലേക്ക് വിതരണം ചെയ്യാനുള്ള സിലിണ്ടറുകളെല്ലാം രാവിലെ തന്നെ ഏജൻസി അധികൃതർ വണ്ടികളിൽ കയറ്റിയേക്കും. ഈ ബില്ലുകളെല്ലാം ഫെബ്രുവരി 28-ലെ തീയതികളിൽ നൽകിയാൽ 1000 സിലിണ്ടർ വിതരണം ചെയ്യുന്ന ഏജൻസി ഉടമയ്ക്ക് ഒറ്റയടിക്ക് 90,000 രൂപ ലാഭിക്കാം. നഷ്ടം ഉപഭോക്താവിനും നികുതി ഇനത്തിൽ സർക്കാരിനും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.